വാർത്തകളുടെ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആദ്യം, രാഹുൽ ഗാന്ധി വീണ്ടും മണിപ്പൂരിലെത്തി. രാവിലെ അസമിൽ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തിയത്. കലാപ ബാധിതരെയും ഗവർണറെയും കാണും. രാഹുൽ ഗാന്ധിയുടേത് ദുരന്തഭൂമിയിലെ വിനോദയാത്രയാണെന്ന് BJP പരിഹാസം. വിനിത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനിത, ഈ മണിപ്പൂർ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ, പ്രത്യേകിച്ച് ലോക്സഭയിൽ ഉണ്ടായതാണ് പ്രധാനമന്ത്രി അവിടെ പോകാത്തതിൽ. മണിപ്പൂർ MP ഉൾപ്പെടെയുള്ളവരുടെ വലിയ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നത് പ്രാധാന്യമേറുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സ്മിത. പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണ് ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്നത്. മണിപ്പൂരിലെ ജിരിബാമിലാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശനം. അവിടെ പലായനം ചെയ്യപ്പെട്ടവരൊക്കെയായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം അദ്ദേഹം രണ്ടിടങ്ങളിലെ ക്യാമ്പുകൾ കൂടി അദ്ദേഹം സന്ദർശിക്കും. മൊയ്റാങ്, അതോടൊപ്പം തന്നെ ചുരാ ചന്ദപൂർ എന്നിങ്ങനെ രണ്ട് മേഖലകളാണ്. ഈ മേഖലകളിൽ ഇനിയും കലാപം പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല. ഈ മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നിരവധി ആളുകളാണ് കഴിയുന്നത്. ഇവരുമായൊക്കെ അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഗവർണറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹം മണിപ്പൂരിലെത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ സ്മിത സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിലടക്കം ഈ മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് രാഹുൽ ഇപ്പോൾ മണിപ്പൂരിൽ സന്ദർശനം നടത്തുന്നത്. പക്ഷെ അതേസമയം രാഹുലിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനവുമൊക്കെയായി BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ദുരിതാശ്വാസ മേഖലകളിലെ, അതായത് ട്രാജഡി ടൂറിസം എന്നാണ് ആ വാക്കവർ ഉപയോഗിച്ചിരിക്കുന്നത്. രാഹുൽ നടത്തുന്നത് അത്തരത്തിലേക്കുള്ളൊരു വിനോദയാത്ര എന്നാണ് BJP ഇതിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് 2 തവണയും രാഹുൽ മണിപ്പൂരിലെത്തി ഇങ്ങനെ ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളുമൊക്കെ അദ്ദേഹം നേരിട്ട് സംസാരിച്ചിരുന്നു. അതായത് ഈ മണിപ്പൂരിൽ കലാപം അതിരൂക്ഷിതമായി നിന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് ആദ്യമായി മണിപ്പൂരിലേക്ക് എത്തുന്നതെങ്കിൽ അത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിച്ചതും ഈ മണിപ്പൂരിൽ നിന്ന് തന്നെയായിരുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവായപ്പോഴും അതേ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ മണിപ്പൂരിലെ വിഷയങ്ങളെ കാണുന്നത്. ഇപ്പോൾ ഇത് അദ്ദേഹം മണിപ്പൂരിലെത്തിയിരിക്കുന്നു. അവിടുത്തെ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിക്കും. രാവിലെ അദ്ദേഹം അസമിലെത്തിയിരുന്നു. അസമിലെ താലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി അവിടെ ഈ പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന ആളുകളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം ഇപ്പോൾ മണിപ്പൂരിലേക്ക് എത്തിയിട്ടുള്ളത്. ശരി, വിനിത വിജയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ മണിപ്പൂർ സന്ദർശനത്തിന്. ഇതിപ്പോൾ 3ാം തവണയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തുന്നത്. വിനിത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPIM യുവ നേതാവ് പണം തട്ടി എന്ന ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം, നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയും തന്നെ. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റ് പ്രശ്നങ്ങൾ, തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ളിക്കെതിരെയാണ് പരാതിയെന്ന സൂചന. പാർട്ടി നടപടി ഉടൻ ഉണ്ടായേക്കും. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു. ഇന്ന് കോഴിക്കോട് നടക്കുന്ന പല മാഫിയയുടെ പിന്നിൽ, കോറി മാഫിയ, മണൽ മാഫിയ, മദ്യമാഫിയ, സ്വർണ്ണക്കടത്ത്, എല്ലാത്തിൻ്റെയും പുറകിൽ മന്ത്രി റിയാസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമുണ്ട് എന്നുള്ളത് വാർത്ത വളരെ സജീവമായി പുറത്തു വരികയാണ്. എല്ലാത്തിലും മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല, സത്യം കണ്ടെത്താൻ സാധിക്കില്ല. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, സത്യം പുറത്തു വരണം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ആദ്യം ഇതിങ്ങനെ ഒരു ആരോപണമുണ്ട്, അത് CPIM യുവ നേതാവിനെതിരെയാണെന്ന് വരുന്നു. അല്പസമയത്തിനകം തന്നെ അത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീടിന് അയൽവാസിയാണ് ഈ യുവ നേതാവ് എന്ന് വരുന്നു. അങ്ങനെ അതിനൊരു രാഷ്ട്രീയ മാനം കൈവരുന്നു. തീർച്ചയായിട്ടും പ്രതിപക്ഷം അത് ആയുധമാക്കുകയാണ്.
ഇന്ന് നിയമസഭയിലെ ചോദ്യോത്തരവേളയിലായിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട വിഷയം അത് സഭയിൽ ഉന്നയിച്ചത്. ചോദ്യോത്തരവേളയിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നതിനിടയിലാണ് എൻ ഷംസുദ്ദീൻ ഇങ്ങനെ ഒരു വിഷയം, അതായത് ഈ പി എസ് സി അംഗമാകാൻ കോഴ വാങ്ങി എന്നടക്കമുള്ള വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചില വാർത്തകൾ പുറത്തു വരുന്നു, ഇത്ര ലക്ഷം രൂപ ഇതിനായി വാങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നുള്ള കാര്യം നിയമസഭയിൽ ചോദ്യമായി ഉന്നയിക്കുന്നത്. ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് പി എസ് സിയെ അപകീർത്തിപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് അഴിമതിയുടെ ഭാഗമല്ല. അങ്ങനെ പറഞ്ഞ് പി എസ് സിയുടെ നിയമന സംവിധാനത്തെ സുതാര്യമാക്കുമ്പോൾ തൊട്ടടുത്ത ഇതായി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, തട്ടിപ്പുകൾ പലതും നാട്ടിൽ നടക്കുന്നുണ്ട്, ഇതിനെതിരെ നടപടി ഉണ്ടാകും, അക്കാര്യത്തിൽ ജാഗ്രത അടക്കമുള്ള കാര്യങ്ങൾ പുലർത്തും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും കോഴിക്കോട്ടെ ഈ പുതിയ വിവാദം അതല്ലെങ്കിൽ കോഴ ആരോപണം അത് ഒരർത്ഥത്തിൽ ശരിയാണെന്ന് കൂടി മുഖ്യമന്ത്രി നിയമസഭയിൽ സമ്മതിക്കുന്നു എന്നുള്ളൊരർത്ഥം കൂടി അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഔദ്യോഗികമായി പരാതി ലഭിച്ചു, ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ പാർട്ടി അറിയിച്ചിട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പാർട്ടി ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള വിവരം പങ്കുവച്ചത്. തട്ടിപ്പ് നടന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായും പാർട്ടി നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും. സ്മിത ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കടലാക്രമണം രൂക്ഷമായ എറണാകുളം ഇടവനക്കാട് ബി ജെ പിയുടെ പ്രതിഷേധം. കടൽ ഭിത്തി ഉടൻ നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് നടുറോഡിൽ പ്രവർത്തകരുടെ ശയന പ്രദക്ഷിണം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഇടവനക്കാടും ചെല്ലാനത്തും ഒക്കെ വലിയ പ്രതിസന്ധി, അത് ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു നടപടിയില്ല എന്നുള്ള രീതിയിൽ പ്രതിഷേധം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇടവനക്കാട്ടെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സ്മിത, ബി ജെ പിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ശയന പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതീകാത്മകമായ പ്രതിഷേധം. അതായത് 55 കോടിയുടെ ഡി പി ആർ ഇതുവരെ ഇടവനക്കാട്ട് നിന്ന് സമർപ്പിച്ചിട്ടുണ്ട് കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. സമരം നിലവിൽ അവസാനിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 കിലോമീറ്ററോളം ബി ജെ പി പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി. വില്ലേജ് ഓഫീസിന് മുൻപിൽ എത്തിയപ്പോഴാണ് ആ ശയന പ്രദക്ഷിണം അവസാനിച്ചത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഈ ബി ജെ പി പ്രവർത്തകരുടെ തീരുമാനം. കാരണം ഇവിടുത്തെ എംഎൽഎയോ അതല്ലായെങ്കിൽ എം പിയോ കൃത്യമായി വിഷയത്തിൽ ഇടപെടുന്നില്ല, സർക്കാരിന് മുൻപിൽ തങ്ങളുടെ പ്രതിസന്ധികൾ അറിയിക്കുന്നില്ല എന്നുള്ള തീരദേശ ജനതയുടെ ആശങ്കകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഈ സമരം. ഈ സമരം തുടരാൻ തന്നെയാണോ തീരുമാനം? എന്താണ് തുടരാൻ തന്നെയാണ് തീരുമാനം? എംഎൽഎ കാര്യമായിട്ട് ഇടപെടുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. എംഎൽഎ എന്താണ് പറയുന്നത്? എംഎൽഎ ഒന്നും പറഞ്ഞിട്ടില്ല, എംഎൽഎ ഉണ്ടെന്നില്ലല്ലോ, അതല്ല വിഷയം. നമ്മളിപ്പോ മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോ വി മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോ ഇവിടെ വന്നിട്ട് എംഎൽഎയോട് ആവശ്യപ്പെട്ടാണ് ഇതൊരു പ്രൊജക്ട് തയ്യാറാക്കി കൊടുക്കാനായിട്ട്. ഇതുവരെയും അങ്ങനെ ഒരു സംഭവം ചെയ്ത് കൊടുത്തിട്ടില്ല. ഉള്ളി നിയമസഭയിൽ ഉൾപ്പെടെ വിഷയങ്ങൾ ഉന്നയിക്കുന്നില്ല. നിയമസഭയിലൊക്കെ ഉന്നയിക്കുന്നുണ്ട്, പക്ഷേ കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് പണിതൊരു തീരദേശ റോഡുണ്ട്. ഈ കുഴപ്പുള്ളിയോടങ്ങി ഞാറക്കലൊരു നായരമ്പലം അറ്റമ്പലം പണിത ഒരു റോഡുണ്ട് ആ തീരദേശ റോഡ്. ഇന്ന് അവിടെ ഒരു സൈക്കിൾ നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഇത്രയും കാലമായി ഈ 10 വർഷം ഇവിടെ മാറി മാറി ഭരിച്ച എംഎൽഎമാരും എംപിമാരും ഇവിടുത്തെ ഭരണക്കാരും ഇതിനുവേണ്ടി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതാണ് ആ റോഡ് മണ്ണ് വന്ന് അടിഞ്ഞു കിടക്കുകയാണ്, അതേ കൂടി നടന്നു പോകാൻ പറ്റില്ല, അതൊരു വസ്തുതയാണ്. നമ്മൾ അവിടെ പോയതാണ്. ഒരു തരത്തിലുള്ള ഇടപെടലും ഈ എംഎൽഎയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. 20 വർഷമായി ദുരിതം അനുഭവിക്കുന്നു. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് തീരുമാനം ഇടവനക്കാട് തീരദേശവാസികളുടെ. സ്മിത. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. തിരുവമ്പാടി കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ ജീവനക്കാരുടെ പ്രകടനം. കെ എസ് ഇ ബി ഓഫീസ് ആക്രമണത്തിലാണ് പ്രതിഷേധം. ആക്രമണ കേസിലെ പ്രതി അജ്മൽ നിരന്തരം ഓഫീസിലെത്തി പരാതി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നും ജീവനക്കാർക്ക് സംരക്ഷണം നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വിളിച്ച നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. ഈ ആക്രമം ഇനിയും തുടരും എന്ന നിലയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം പോലീസ് സ്റ്റേഷനിൽ പോലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടുകൂടി ഞങ്ങളെ ജീവന് വില നൽകുന്ന രൂപത്തിലുള്ള ഇവിടെ തൊഴിലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിനയപൂർവ്വം എല്ലാവരോടും മാധ്യമ സുഹൃത്തുക്കളോട് ഉൾപ്പെടെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതേസമയം വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ കുടുംബം ഉപഭോക്തൃ കോടതിയെ സമീപിക്കും. മിഥില ബാലനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. മിഥില, ഈ വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. കാരണം ഒന്ന്, ഈ കെ എസ് ഇ ബിയുടെ ഒരു നടപടി, അത് ഒരു മകൻ ചെയ്ത കുഴപ്പത്തിന് അച്ഛൻ്റെ പേരിലുള്ള പിതാവിൻ്റെ പേരിലുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു, അതൊന്ന്. രണ്ട്, ഇത് തിരിച്ച് അതിക്രമം നടത്തി എന്നുള്ളത് തെറ്റായ കാര്യമാണ്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകേണ്ടതായിരുന്നു ഈ വീട്ടുകാർ കുടുംബം എന്നുള്ള രീതിയിലും. ഇതിപ്പോൾ രണ്ട് തരത്തു നിന്നും പ്രതിഷേധം വരുന്ന ഒരവസ്ഥയാണല്ലേ.
തീർച്ചയായും സ്മിത, പറഞ്ഞതുപോലെ തന്നെ രണ്ട് രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ട്. ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധം ഒരു വഴിക്ക് നടക്കുന്നു, ഒപ്പം തന്നെ ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ സംഭവിച്ചത് ജീവനക്കാർക്ക് സംരക്ഷണം വേണം, കെ എസ് ഇ ബി ഓഫീസും ഒപ്പം തന്നെ ജീവനക്കാരെ മർദ്ദിച്ചതിലും പ്രതിഷേധിച്ചാണ് വിവിധ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പിന്നീട് വിശദീകരണ യോഗമുണ്ടായി. ഈ വിശദീകരണ യോഗത്തിൽ ഇതുവരെ എന്താണ് തിരുവമ്പാടി ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ വിവാദമായ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതുവരെ നടന്നിട്ടുള്ളത്, അതിൽ കെ എസ് ഇ ബിക്ക് പറയാനുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾക്ക് പറയാനുള്ള ഒരു വിശദീകരണമാണ് ഈ ഒരു വിശദീകരണ യോഗത്തിൽ അവർ നൽകിയത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബിയുടെ ഭാഗത്തും യാതൊരു തരത്തിലുള്ള തെറ്റും ഉണ്ടായിട്ടില്ല, കൃത്യമായി തന്നെ എടുക്കേണ്ട നടപടികളാണ് എടുത്തിട്ടുള്ളത്. ഒരാസൂത്രണത്തോടെയാണ് ഈ അജ്മൽ ഈ കെ എസ് ഇ ബി ഓഫീസിലെത്തുകയും ഓഫീസ് ആക്രമിക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തത്. ഈ ജീവനക്കാർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ ജീവനക്കാർക്കെതിരെ കള്ളക്കേസ് എടുത്തതിന് പിന്നിൽ ഒരു വലിയൊരു ആരോപണം ഇന്ന് തൊഴിലാളി സംഘടനാ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. ജീവനക്കാർക്കെതിരെ കള്ളക്കേസ് എടുത്തതിന് പിന്നിൽ പോലീസും ഈ വീട്ടുകാരും തമ്മിലുള്ള ഒരു ബന്ധം സംശയിക്കുന്നു എന്ന ഒരു ആരോപണം ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു പരാതി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കെ എസ് ഇ ബിയിലെ ഉന്നത അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്നും തൊഴിലാളി സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ന് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചൊരു ചോദ്യം, സ്മിത പറഞ്ഞതുപോലെ തന്നെ ഈ വീട് മകൻ ചെയ്ത തെറ്റിനെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് വലിയ രീതിയിലുള്ള വിവാദത്തിനും ഒക്കെ വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യം ഈ തൊഴിലാളി സംഘടനാ നേതാക്കളോട് ചോദിച്ചപ്പോൾ അവർ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് നൽകിയത്. ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ സമൂഹത്തിന് ഒരു സന്ദേശം നൽകാൻ വേണ്ടി മാത്രമാണ് ഈ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് എന്ന ഒരു ന്യായീകരണമാണ് തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വീട്ടിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിൽ ഈ കുടുംബം ഇന്ന് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സ്മിത, മിഥില ബാലനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. സംസ്ഥാനത്ത് റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികളുടെ രാപകൽ സമരം. വേതന പരിഷ്കരണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് വൈകിട്ട് വരെയുള്ള സമരം, നാളെ വൈകിട്ട് വരെയുള്ള സമരം. ജനങ്ങൾക്ക് റേഷൻ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി 24നോട് പറഞ്ഞു. ജനങ്ങൾക്ക് അരി നിഷേധിക്കുന്ന ഒരു നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. ദേശീയ പണിമുടക്ക് നടക്കുന്ന സമയത്ത് പോലും പാലും അതുപോലെ റേഷൻ കടകളിലെ സാധനങ്ങളും ലഭ്യമാക്കാനുള്ള നടപടിയാണ് സാധാരണ സ്വീകരിക്കേണ്ടത്. റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തി ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അത് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പണിമുടക്ക് കൊണ്ട് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് ലഭ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണിമുടക്കിൽ നിന്ന് പിന്മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതിന് അവരുമായി ചർച്ച നടത്തി ഉണ്ടാക്കിയ ധാരണകളാണ് പൊതു ചർച്ചകളിൽ പരസ്യമായി തന്നെ ധനമന്ത്രി ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ അത് തൃപ്തരല്ലെങ്കിൽ ഇനി വീണ്ടും ചർച്ച ചെയ്യാം, ചർച്ച ചെയ്ത് പരിഹരിക്കാം. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്നാൽ പ്രശ്നം പരിഹരിച്ചെന്ന ഭക്ഷ്യമന്ത്രിയുടെ നിലപാടിൽ പരിഹാസവുമായി CITU നേതാവ് TP രാമകൃഷ്ണൻ. പ്രശ്നം പരിഹരിച്ചെങ്കിൽ നടപ്പാക്കിയാൽ പോരെയെന്ന് TP രാമകൃഷ്ണന്റെ ചോദ്യം. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യുക തന്നെ വേണമെന്നും റേഷൻ വ്യാപാരികളുടെ രാപകൽ സമരം ഉദ്ഘാടനം ചെയ്ത് TP രാമകൃഷ്ണൻ പറഞ്ഞു. പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി ചർച്ചയിലൂടെ തന്നെ തീർക്കണം. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുനിലപാടിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കാകെ പരിഹാരമുണ്ടാക്കുന്ന സമീപനം സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് തന്നെയാണ് നിലപാട്. സംസ്ഥാന ഗവൺമെന്റ് റേഷൻ ഷോപ്പുകാർക്ക് വേണ്ടി ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്ത് ഈ യോജിപ്പിന്റെ മേഖല വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്കെതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും കൂട്ടായി നേരിടാൻ കഴിയും. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും മുമ്പോട്ട് പോകേണ്ടത്. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, ഈ റേഷൻ വ്യാപാരികളുടെ ഒരു സമരം രണ്ട് ദിവസമുണ്ട്, അത് നേരത്തെ തന്നെ ചർച്ചകൾ നടക്കുന്നു. ചർച്ചയിൽ പരിഹാരമായി എന്നിപ്പോൾ മന്ത്രി പറയുന്നു, പക്ഷെ അതങ്ങനെയല്ല. അവരുടെ ആവശ്യം, മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, വേതന പരിഷ്കരണം ഉൾപ്പെടെ, അത് പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തേക്ക് സമരം. ഈ രീതിയിലാണ് പോകുന്നത്. ഏറ്റവും പുതുതായിട്ട് എന്താണ്, ഇവർ വലിയ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്? വിവിധ സംസ്ഥാനത്തെ ഏറെക്കുറെ എല്ലാ റേഷൻ കടകളും ഈ സമരത്തെ തുടർന്ന് അടുത്ത രണ്ടു ദിവസം ഇന്നും നാളെയും അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ വിരലിലുണ്ടാവുന്ന റേഷൻ ഉടമകൾ മാത്രമാണ് ഈ സമരവുമായി സഹകരിക്കാത്തത്. അതുകൊണ്ട് തന്നെ റേഷൻ മേഖലയിൽ വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതിനിടയിൽ ഈ സമരത്തിനെതിരെ മന്ത്രി തന്നെ രംഗത്തെത്തുകയും ചെയ്തു. ഈ സാധാരണക്കാർക്ക് അരി മുടക്കുന്നത് അത് ആര് ചെയ്താലും ശരിയല്ല. പണിമുടക്ക് സമയത്ത് പോലും, ദേശീയ പണിമുടക്ക് സമയത്ത് പോലും
പോലും റേഷൻ വ്യാപാരികളെ ഒഴിവാക്കാറുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സമരം എന്ന് പറയുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം തങ്ങൾ മുതിച്ച് നടത്തിയ ചർച്ചയിൽ മറ്റൊരു എതിർപ്പും പറയാതെയാണ് അവർ പിരിഞ്ഞുപോയത്. അതിനുശേഷം പിന്നീട് ഈ സമരം നടത്തുന്നത് എന്തിനെന്നറിയില്ല. സർക്കാരിന് ഈ വിഷയത്തിൽ തുറന്ന സമീപനമാണ്. ഇനിയും ചർച്ച വേണമെങ്കിൽ അങ്ങനെ ആവാം, അതല്ല അങ്ങനെ പരിഹരിക്കുന്നെങ്കിൽ അങ്ങനെ ആവാം എന്നുള്ളതാണ് മന്ത്രി, പക്ഷെ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ എൽ പറയുന്നത്. അതേസമയം ഇതിനെതിരെ CITU നേതാവ് TP രാമകൃഷ്ണൻ തന്നെ പരിഹാസവുമായി രംഗത്തെത്തുകയും ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു പത്രത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് മന്ത്രി എഴുതിയിരിക്കുന്നത് കണ്ടു. അങ്ങനെയെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെങ്കിൽ ആവശ്യങ്ങളൊക്കെ കൊടുത്തുകൂടെ എന്നുള്ളതായിരുന്നു, എളുപ്പത്തിൽ നടപ്പിലാക്കിക്കൂടെ എന്നുള്ളതായിരുന്നു TP രാമകൃഷ്ണന്റെ പരിഹാസം. ഒപ്പം തന്നെ സർക്കാർ ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. പ്രധാനമായും റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ കിറ്റ് കമ്മീഷൻ നൽകുക എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. KTPDSന്റെ അപാകതകൾ പരിഹരിക്കുക എന്നുള്ളതാണ് മറ്റൊരാവശ്യം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ 8 മണിക്ക് സമരം ആരംഭിച്ചത്. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് ഈ സമരം നീണ്ടു നിൽക്കുന്നത്. സ്മിത, ശരി, സലിം മാലിക്കാണ് വിവരങ്ങളുമായി ചേർന്നത്. 2 ദിവസം, ഇന്ന് രാവിലെ മുതൽ നാളെ വൈകിട്ട് വരെയാണ് റേഷൻ വ്യാപാരികൾ സമരം. സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ റേഷൻ കടകളും അടഞ്ഞു കിടക്കും. വാർത്തകളിലേക്ക് വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കോഴിക്കോട് നിന്നാണ്. ഗുരുദേവ കോളേജിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രിൻസിപ്പളിനും അധ്യാപകർക്കും പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നിപ്പോൾ കോടതിയുടെ നിർദ്ദേശം എത്തിയിരിക്കുന്നു. കോളേജ് അധികൃതരുടെ അനുമതിയില്ലാതെ പുറത്തു നിന്നുള്ളവരെ കോളേജിൽ പ്രവേശിപ്പിക്കരുത്. കോളേജിൽ പോലീസിന്റെ നിരീക്ഷണം തുടരാം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് SFI അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കോളേജിൽ പ്രിൻസിപ്പളിനും അധ്യാപകർക്കും അവർക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി പറയുന്നു. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കോടതിയുടെ നിരീക്ഷണത്തിലുള്ളത്? അസ്മിത, കോളേജിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോളേജ് അധികൃതർ നൽകിയ ഹർജിയാണ് നിലവിൽ തീർപ്പാക്കിയിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് അടിയന്തരഘട്ടത്തിൽ പ്രിൻസിപ്പളിനും അതോടൊപ്പം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. ഒപ്പം പുറത്തുനിന്ന് ആളുകൾ കോളേജിലേക്ക് പ്രവേശിക്കുന്നതിന് കൃത്യമായ അനുമതി നേടണം, അത്തരത്തിൽ അനുമതി ഇല്ലാതെ കോളേജിനകത്ത് പ്രവേശിപ്പിക്കുന്നവരെ തടയണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ ക്ലാസുകൾ പോലീസ് സംരക്ഷണയിൽ കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചതായി കോളേജ് പ്രിൻസിപ്പൾ തന്നെ കോടതിയെ അറിയിക്കുകയും ചെയ്തു. അതിനാടകീയമായ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ഗുരുദേവ കോളേജ് സാക്ഷിയായത്. അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്ന് പരിഗണിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പളിനെ നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ കോടതിയുടെ ഒരു ഇടപെടൽ വന്നിരിക്കുന്നത്. പോലീസ് കോളേജിൽ നിരീക്ഷണം തുടരണം എന്നുള്ളതാണ് ഈ ഹർജി തീർപ്പാക്കുന്ന ഘട്ടത്തിൽ ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് വ്യക്തമാക്കിയത്. സ്മിത, ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. PSC അംഗത്വത്തിനായി CPIM പ്രാദേശിക നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് വസ്തുതയില്ലാത്ത വാർത്തകളിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കുന്നു എന്ന് മന്ത്രി പറഞ്ഞു. പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയില്ല എന്ന് മനസ്സിലായാലും അത് ചിലർ തിരുത്താറില്ല. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നു. തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കുകയാണ്. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു അന്യായമല്ലേ ശരിക്കും? അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ, അടിസ്ഥാനരഹിത അസംബന്ധ കാര്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ വലിച്ചിഴക്കുന്ന നിലപാട് തുടരുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. സർക്കാർ നിയോഗിച്ച പക്ഷിപ്പനി പഠന സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷിപ്പനി ബാധിച്ച എല്ലാ ജില്ലകളിലെയും നിരീക്ഷണ മേഖലകളിൽ പക്ഷികളുടെ വിൽപ്പനയും കടത്തും 2025 മാർച്ച് അവസാനം വരെ നിരോധിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ചെക്ക് പോസ്റ്റുകളിൽ ശക്തമായ നിരീക്ഷണവും ജൈവസുരക്ഷാ പരിശോധനയും ശക്തമാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. സലിം മാലിക് ചേരുന്നു വിവരങ്ങളുമായി. സലിം, എന്തെല്ലാം പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ? സംസ്ഥാനത്ത് പക്ഷിപ്പനി രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കാനായി ഒരു പഠന സമിതിയെ രൂപീകരിച്ചത്. ഈ പക്ഷിപ്പനിയുടെ കാരണങ്ങൾ ഒരു ദീർഘമായ റിപ്പോർട്ടിലൂടെയാണ് ഇവർ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല നിരവധി നിർദ്ദേശങ്ങളും മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാരണങ്ങളായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ദേശാടന പക്ഷികളിൽ നിന്ന് പക്ഷിപ്പനി പടർന്നേക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി ഉള്ളത്. മാത്രമല്ല അസുഖം ബാധിച്ച പക്ഷികളുടെ വിൽപ്പനയിലൂടെയും പക്ഷികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിച്ചതിലൂടെയും ഈ വൈറസ് ബാധ ഉണ്ടായ
ഉണ്ടായേക്കാം എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല പക്ഷിപ്പനി ബാധിച്ച് മരിച്ച പക്ഷികളുടെ അവശിഷ്ടങ്ങളും കാഷ്ടവും ഉൾപ്പെടെ കൃത്യമായി സംസ്കരിക്കാത്തത് പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. മാത്രമല്ല ചേർത്തലയിലെയും തണ്ണീർമുഖത്തെയും ബ്രോയിലർ ഇന്റഗ്രേഷൻ ഫാമുകളിലെ സൂപ്പർവൈസർമാരുടെ ഫാമുകളിൽ നിന്നും മറ്റു ഫാമുകളിലേക്കുള്ള അനിയന്ത്രിതമായ ഒഴുക്ക് ഈ പക്ഷിപ്പനി വ്യാപനത്തിന് കാരണമായി പറയുന്നുണ്ട്. മാത്രമല്ല ഇറച്ചി ആവശ്യത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കോഴികളിലും ഇത്തരത്തിലുള്ള താറാവുകളിലുമൊക്കെ വിശദമായ പഠനം നടത്തണം എന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പക്ഷിപ്പനിയെ തടയാനായി വിവിധ നിർദ്ദേശങ്ങൾ കൂടി മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് 2021 രൂപീകരിച്ച ദേശീയ കർമ്മ പദ്ധതി കർശനമായി പാലിക്കണമെന്നുള്ളതാണ്. മാത്രമല്ല പക്ഷിപ്പനി ബാധിച്ച എല്ലാ ജില്ലകളിലെയും നിരീക്ഷണ മേഖലകളിലെ പക്ഷികളുടെ വിൽപ്പനയും മറ്റും 2025 മാർച്ച് വരെ നിയന്ത്രിക്കണമെന്നുള്ളതാണ്. മാത്രമല്ല ചെക്ക് പോസ്റ്റിൽ കർശനമായ പരിശോധന നടത്തണമെന്നുൾപ്പെടെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്മിത റൈറ്റ്, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആലുവ ഇടയപ്പുറത്ത് 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ക്രിസ്റ്റൽ രാജിന്റെ വിചാരണ ഇന്ന് തുടങ്ങുകയാണ്. പെരുമ്പാവൂർ അതിവേഗ പോക്സോ കോടതിയിലാണ് വിചാരണ. 2023 സെപ്റ്റംബർ 7 കുട്ടിയെ പ്രതി ഉപദ്രവിച്ചത്. അർദ്ധരാത്രി വീട് കുത്തി തുറന്നതിന് ശേഷം അമ്മയുടെ ഒപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി 500 മീറ്റർ അകലെയുള്ള പാടത്തെ മോട്ടോർ ഷെഡിൽ എത്തിച്ച് പീഡിപ്പിച്ച കേസിലാണ് വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കുന്നത്. 1st പാറശാല സ്വദേശി ക്രിസ്റ്റൽ രാജിന്റെ വിചാരണയ്ക്കായി ഇന്ന് പെരുമ്പാവൂർ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതിയിൽ എത്തിക്കും. പ്രതിക്ക് കുട്ടിയുടെ വീടുൾപ്പെടെ കാണിച്ചു നൽകുകയും കൃത്യത്തിന് ശേഷം പ്രതിയെ വീട്ടിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയും കുട്ടിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ വാങ്ങി കൈവശം വെച്ച കുറ്റങ്ങൾക്ക് പ്രതിയുടെ സുഹൃത്തായ മൊസ്താക്കിൻ മൊല്ലയും കേസിൽ പ്രതിയാണ്. 650 പേജുകളുള്ള കുറ്റപത്രം 74 ദിവസങ്ങൾ കൊണ്ടാണ് ആലുവ DYSP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. പ്രതികൾക്കെതിരെ IPC 450, 363, 366, 376, 376A, B, 380 തുടങ്ങി 14 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആലുവ DYSP എ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. നിലവിൽ 2 പ്രതികളും ബിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. അതിവേഗ കോടതിയിൽ വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം. S. ശ്യാംകുമാർ, 24, കൊച്ചി. വയനാട് മക്കിമലയിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോസ്റ്ററുകൾ. ബോംബുകൾ സ്ഥാപിക്കുന്നത് നിർത്തണമെന്ന ആവശ്യം. മദ്യവും മയക്കുമരുന്നും നൽകി യുവാക്കളെ വഴിതെറ്റിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പോസ്റ്റർ. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്ന വിവരങ്ങളുമായി. സുർജിത്ത്, ഈ പോസ്റ്ററിന് പിന്നിൽ ആരാണെന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? അവിടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? സ്മിത, ഈ മാവോയിസ്റ്റുകളുടെ പോസ്റ്ററുകൾ സാധാരണയായി ഈ മക്കിമല കമ്പമല മേഖലയിലെല്ലാം തന്നെ വരാറുണ്ട്. പക്ഷേ ഈ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള പോസ്റ്ററുകൾ അപൂർവതയാണ്. നേരത്തെ ഒരു ബോംബ് കണ്ടെത്തിയിരുന്നു, അതിന് തുടർച്ചയായാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഗ്രാമങ്ങളിൽ ബോംബുകൾ സ്ഥാപിക്കുന്നത് നിർത്തണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ചോരയിൽ കുതിർന്ന രാഷ്ട്രീയം വേണ്ടെന്ന് ഈ പോസ്റ്ററിൽ പറയുന്നുണ്ട്. മദ്യവും മയക്കുമരുന്നും നൽകി യുവാക്കളെ വഴിതെറ്റിക്കുന്നത് അവസാനിപ്പിക്കണം. അതോടൊപ്പം 2025 കേരളത്തെ മയക്കുമരുന്നിന്റെ ഹബ്ബാക്കി മാറ്റാൻ മാവോയിസ്റ്റുകളുടെ ശ്രമം ഉണ്ട് എന്നുള്ള ആരോപണവും ഉണ്ട്. അതുപോലെ തന്നെ മാവോയിസ്റ്റുകളെ പോലെ മാവോയിസ്റ്റ് അനുകൂലികളും കേരളത്തിന് ആപത്താണ്. മാവോയിസ്റ്റ് കേരളത്തെ ബാധിക്കുന്ന ക്യാൻസർ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മക്കിമലയിൽ ബോംബ് കണ്ടെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ആരാണ് ഒട്ടിച്ചതെന്ന് സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.